press the bell icon on the YouTube app and never miss another update. Hello guys, welcome my YouTube channel. ഞാൻ നിങ്ങളുടെ അൺബോക്സിംഗ് ടെക്കി. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻ്റ് ആണ്. കാരണം നമുക്ക് ഈ അനിമേഷൻ പറ്റിയൊക്കെ ഉള്ള വീഡിയോസാണ് ഞാൻ കൊണ്ടുവന്നത്. നമുക്ക് ഈ വീട്ടിൽ അനിമേഷൻ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടാകും. അങ്ങനത്തെ ഉള്ളൊരു അവർക്കുള്ള വീഡിയോയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അങ്ങ് ഇനേബിൾ ചെയ്യുക. എന്നാലേ ഞാനിവിടെ ഒന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അനിമേഷൻ ഇഷ്ടപ്പെടാത്തത് ആരുമില്ല ഗായ്സ്. അനിമേഷൻ നമുക്ക് കുറച്ചും കൂടെ കാണാൻ നമുക്ക് ഇത്തിരി ത്രില്ലായിരിക്കും. കാരണം ചില ചില അനിമേഷൻസ് ഉണ്ട് വലിയ, നമുക്ക് ഈ കിഡ്സ് പോലുള്ള അനിമേഷൻ അല്ല, നമുക്ക് ഈ യൂട്യൂബ് വഴി കാണാം ഈ ഫണ്ണി ആയിട്ടുള്ള അനിമേഷൻ. ഈ സ്റ്റിക്ക് മാൻ പോലത്തുള്ള അനിമേഷൻസൊക്കെ നമുക്ക് ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു സിമ്പിൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഈസിയായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. ഇതാണ് ആപ്ലിക്കേഷൻ, ഞാൻ ഇവിടെ കാണിച്ചു തരുന്നു. ഇതാണ് ആപ്ലിക്കേഷൻ, ഇതിൻ്റെ പേര് ഫ്ലിപ്പാ ക്ലിപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. നമുക്കപ്പോൾ ഈ നമുക്ക് ഈ ആപ്പ് ഇത് തുറക്കാം. അപ്പം ഇത് ഓപ്പണായി വരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഈ അനിമേഷൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇവിടെ പ്ലസ് ആയി കാണുന്ന ഐക്കൺ കണ്ടോ ഗായ്സ്, ഇവിടെ കാണുന്ന പ്ലസ് എന്ന് പറഞ്ഞ ഐക്കൺ നിങ്ങളങ്ങ് പ്രസ് ചെയ്യുക. ശേഷം പ്ലസ് എന്ന് പറഞ്ഞ ഐക്കൺ പ്രസ് ചെയ്യുമ്പം ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പണായി വരും. ഈ പേജിൽ നിങ്ങൾ എങ്ങനത്തെ അനിമേഷനാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ അനിമേഷൻ്റെ പേര് നിങ്ങൾക്കിവിടെ ടൈപ്പ് ചെയ്യാം. എന്ത് വേണമെങ്കിൽ തന്നെ ഇടാം ഗായ്സ്, നിങ്ങളുടെ ചാനലിൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പേര് നിങ്ങൾ ഇവിടെ അനിമേഷൻ ചെയ്യാം. ഞാൻ ഇവിടെ ബസ് എന്ന് പറഞ്ഞ് ചുമ്മാ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് ഗൈസ് നമ്മൾ അനിമേഷനുള്ള സ്പീഡ്. നമുക്ക് എത്ര വേണമെങ്കിലും ഈ സ്പീഡ് നമുക്ക് ഇങ്ങനെ നോക്കാം. പിന്നെ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം, യൂട്യൂബ് ഇടാം. പിന്നെ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കിട്ടും, ചൂസ് ബാക്ക്ഗ്രൗണ്ട്. നമുക്കിവിടെ എല്ലാ തരത്തിലെ ബാക്ക്ഗ്രൗണ്ട്സ് ഇവിടെ ലഭ്യമാണ്. നമുക്ക് വേണമെങ്കിൽ ഈ സാധാരണ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടെ സേവിങ് ആവും. സേവിങ് ആയതിന് ശേഷം ഇവിടെ നമ്മുടെ പേജ് അടുത്തൊരു പേജ് ഇവിടെ ഓണായി വരും, പ്രോജക്റ്റ് ക്രിയേറ്റഡ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഉള്ള എല്ലാ പേജും ഇവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കിവിടെ യൂസ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ പെൻ, നമുക്കിവിടെ വരയ്ക്കാൻ പറ്റുന്ന പെന്നാണ്. ഇവ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എത്ര സൈസ് വേണമെന്ന്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ, ഓക്കെ ഗായ്സ്, നമുക്കിവിടെ ഈ പെന്നിൻ്റെ ആ സൈസ് നമുക്കിവിടെ കിട്ടി. നമുക്ക് സൈസ് നമ്മൾ കറക്റ്റ് അളവിനെടുത്തു. നമുക്ക് വേണമെങ്കിൽ താഴെ പോയാൽ ഇവിടുത്തുള്ള കളർ ചേഞ്ച് ചെയ്യാം, ഇഷ്ടമുള്ള കളറാക്കാം. ഇനി നമുക്കിവിടെ അനിമേഷൻ തുടങ്ങാം. അപ്പോൾ നമുക്ക്, ഞാൻ ചുമ്മാ ഇത് എനിക്ക് വരയ്ക്കണമെന്നില്ല, പറഞ്ഞുകൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫോണിൽ അനിമേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ. അപ്പം എനിക്ക് നേരെ അനിമേഷൻ ഇത് നമുക്ക് കാരണം എനിക്ക് വരയ്ക്കാൻ അത്ര എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് വീട്ടിൽ വരയ്ക്കാൻ കഴിവുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഫോണിൽ തന്നെ വരച്ച് അനിമേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, പിന്നെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. എനിക്ക് സബ്സ്ക്രൈബ് ആവശ്യമുണ്ട്, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ ഇതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ ഇനിയും കൊണ്ടുവരും. അപ്പോൾ അതുപോലെ ഗായ്സ്, ഗുഡ് ബൈ.